ഹായ് ഫ്രണ്ട്സ്, സെവൻഡ കാർഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ സെവൻഡ കാർഡീസിൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഫ് എം റേഡിയോ എങ്ങനെ ഉണ്ടാക്കാം, അതിന് എന്തൊക്കെ ആവശ്യമുണ്ട്, എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു എഫ് എം റേഡിയോ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട ഒരു എഫ് എമ്മിൻ്റെ ബോർഡാണ്, റേഡിയോ ബോർഡ്. പിന്നെ വേണ്ടത് നമുക്കൊരു ആംപ്ലിഫയർ ബോർഡ് വേണം. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് സിംഗിൾ സപ്ലൈ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ വേണ്ട രണ്ട് നോബ്, അതുപോലെ തന്നെ അതിൻ്റെ വോളിയം കൺട്രോൾ, പിന്നെ ഒരു ഡി സി കണക്ടർ, പിന്നെ വേണ്ട ഒരു ആർ സി കണക്ടർ, പിന്നെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ ഒരു സ്പീക്കർ സോക്കറ്റ്, പിന്നെ നമുക്ക് വേണ്ട ഒരു ക്യാബിനാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രൂ ഒക്കെ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹോളുകൾ ഇടാനുണ്ട്, കണക്ടറുകൾ പിടിപ്പിക്കാനും അതുപോലെ തന്നെ വോളിയം കൺട്രോൾ സ്വിച്ചുകളൊക്കെ പിടിപ്പിക്കാനുള്ള ഹോളുകളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോളുകളൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമുക്കിതിലേക്കുള്ള കണക്ടറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കണക്ടറുകളും സ്വിച്ചുകളും ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കും ബോർഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എഫ് എമ്മിൻ്റെ റേഡിയോ ബോർഡാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആംപ്ലിഫയർ ബോർഡ് വെക്കണമെങ്കിൽ ഒരു പ്ലൈവുഡിൻ്റെ കഷ്ണം നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിടണം. കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഹീറ്റാകുമ്പോൾ അത് ചൂടായി ഉരുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു പ്ലൈവുഡിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലെയാണ് ഈ ആംപ്ലിഫയർ ബോർഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് പ്ലൈവുഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ വയറൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഡി സി കണക്ടറിൽ നിന്നുള്ള പോസിറ്റീവ് വയറാണ് നമ്മൾ ഈ സ്വിച്ചിലേക്ക് കൊടുക്കുന്നത്. അടുത്ത് നമ്മൾ രണ്ട് വയർ സോൾഡർ ചെയ്യുന്ന, ഒരു വയർ റേഡിയോയിലേക്കും ഒരു വയർ ആംപ്ലിഫയറിലേക്കുമാണ് ഈ സ്വിച്ചിൽ നിന്ന് നമ്മൾ വയർ സോൾഡർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡി സി കണക്ടറിലേക്കുള്ള വയറും അതുപോലെ തന്നെ റേഡിയോ ബോർഡിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈഡ് വയറും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈഡ് വയറും കൂടെ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ചിൻ്റെ വർക്കുകളൊക്കെ ഏറെക്കുറെ ഫിനിഷായി. അപ്പോൾ ഇനി നമുക്ക് ആർ സി കണക്ടറിലേക്കുള്ള വയറൊക്കെ സോൾഡർ ചെയ്യാം. ഈ ആർ സി സോക്കറ്റിലെ ഫസ്റ്റ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് എഫ് എമ്മിൻ്റെ ആൻറ്റിനയാണ്. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് ആൻറ്റിന എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആൻറ്റിനയുടെ വയറാണ് ഇപ്പോൾ നമ്മൾ ഒരു സോക്കറ്റിലേക്ക് നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വോളിയം കൺട്രോളുകളൊക്കെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. വോളിയം കൺട്രോളിൻ്റെ ഫസ്റ്റ് പിന്നെ നമ്മൾ സോൾഡർ ചെയ്യുന്നത് ഗ്രൗണ്ടാണ്. രണ്ടാമത്തെ പിന്നെ നമ്മൾ സോൾഡർ ചെയ്യുന്നത് ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വോളിയം കൺട്രോൾ കണക്ട് ചെയ്യുന്നത്.
നടുക്കത്തെ പിന്നിൽ കൊടുക്കുന്നത് ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ടാണ് സോൾഡർ ചെയ്യുന്നത്. അത് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് റേഡിയോയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പിന്നിൽ കൊടുക്കാനുള്ളത്. വോളിയം കൺട്രോളിൽ ലാസ്റ്റ് പിന്നിൽ കൊടുക്കുന്ന റേഡിയോയിൽ നിന്ന് വരുന്ന ഓഡിയോ സിഗ്നലിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് നമ്മൾ വോളിയം കൺട്രോളിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓഡിയോ ഔട്ട്പുട്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്കാണ് നമുക്കിനി സോൾഡർ ചെയ്യേണ്ടത്. അതായത് വോളിയം കൺട്രോളിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റും സോൾഡർ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓഡിയോ ഇൻപുട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് ഈ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ആംപ്ലിഫയറിൽ നിന്ന് തന്നെ RCS സോക്കറ്റിലേക്ക്, അതായത് നമ്മൾ അഡീഷണൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ സിഗ്നൽ നമ്മൾ RCS സോക്കറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ടുമാണ് നമ്മൾ RCS കണക്ടറിലേക്ക് റൈറ്റ് പിന്നിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അത് നമ്മൾ ഏറെക്കുറെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് സോൾഡർ ചെയ്യാനുള്ളത് സ്പീക്കറിലേക്കുള്ള വയറാണ്. അതായത് നമ്മുടെ സ്പീക്കർ സോക്കറിലേക്കുള്ള വയറാണ് ഇനി നമുക്ക് സോൾഡർ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഈ ബ്ലൂ കളർ വരുന്നത് പോസിറ്റീവും വൈറ്റ് കളർ വരുന്നത് നെഗറ്റീവുമാണ്. അങ്ങനെയാണ് നമ്മളിതിലേക്ക് സോൾഡർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ FM റേഡിയോയുടെ സോൾഡറിങ്ങും അതുപോലെ തന്നെ വർക്കെല്ലാം ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കണക്ഷൻ ഒന്ന് കൊടുത്തേച്ച് സ്പീക്കറൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട്, ഈ RCS സോക്കറ്റിൻ്റെ ഒരു പിന്നിലേക്ക് നമ്മൾ FM ആൻറ്റിനയുടെ വയറും അടുത്തത് ഗ്രൗണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രൗണ്ടും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ FM ആൻറ്റിനയിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് FM കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ റേഡിയോയ്ക്കുള്ള സ്പീക്കർ വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ആൻറ്റിനയുടെ കണക്ഷനാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ആൻറ്റിനയാണ്, ആ ആൻറ്റിനയുടെ കണക്ഷനാണ് നമ്മളിതിലേക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഒരു DC വോൾട്ടാണ്, അതായത് 12 volt DC വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓണാക്കിയിട്ട് എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൃഹോപകരണങ്ങൾ QRSൽ നിന്ന് വാങ്ങൂ. നിങ്ങൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് അടിപൊളി ഓണസമ്മാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, പ്രസാർ ഭാരതി DTH ആകാശവാണി ഇന്റർനെറ്റ് സർവീസുകളിലും ആലപ്പുഴ 93.5 MHz വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ₹100,000 വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭിക്കും. കേരളത്തിന്റെ മനം കുളിർപ്പിച്ച് ഓണ പരവായി മലയാളിക്ക് ചന്ത ചാർത്തി ഖാദി വസ്ത്രങ്ങൾ അംഗീകൃത ഖാദി ഷോറൂമുകളും ഒരുപാട് ഓർഡർ ഉണ്ട്. പ്രപഞ്ചം
സകലം സകലമായി പുറമേ കണ്ടുപിടിക്കുന്നത്. ഒരുമാരിപ്പെട്ട എല്ലാ ചാനലും തന്നെ നമുക്കിവിടെ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. റേഡിയോ മാങ്ക, അതുപോലെ തന്നെ റെഡ് എഫ് എം, ക്ലബ് എഫ് എം, മിർച്ചി, ആകാശവാണി കൊച്ചി, റെയിൻബോ, അതുപോലെ തന്നെ ദേവികുളം എന്ന് വേണ്ട ഒരുമാരിപ്പെട്ട മലയാളം ചാനലെല്ലാം തന്നെ ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ളതും ഇടുക്കി ജില്ലയിലുള്ളതും പിന്നെ ഒന്ന് രണ്ട് തമിഴ് സ്റ്റേഷനൊക്കെ അത്യാവശ്യം ക്ലിയറായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിനയുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ആൻറ്റിന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി കാണുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരിക്കൽ കൂടി സെവൻ ടെക് ആഡിയോസിൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.